ഒരു ഒരു രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനുള്ള ചെലവ് വരുന്നുള്ളൂ. ആരാ വിളിക്കണേ? ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക്. കുറഞ്ഞ ചെലവിൽ ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭയങ്കര നോട്ടി നോട്ടിയാ കുരങ്ങന്മാര്. സിബു 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 നൗ വേർ വി ആർ ഗോയിങ്. ഹായ്, എല്ലാവർക്കും സ്വാഗതം പ്രേംജി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിൽ നിന്നും. ഈ എപ്പിസോഡിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തുകയാണ്. അത് നേപ്പാളിലേക്കാണ്. അങ്ങനെ നേപ്പാളിൽ എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ താമസിക്കുന്നത് നേപ്പാളിലെ ബിസിയസ്റ്റ് ഏരിയ ആണ് തമിഴ് എന്ന് പറയുന്നത്. കാഠ്മണ്ഡുവിന്റെ ഹൃദയഭാഗമാണ് തമിഴ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്യല്. ഒരുപാട് ഷോപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ ഈ ഏരിയയിലാണ് ഉള്ളത്. അപ്പൊ തമിഴിലെ ഉള്ള ഗാസ്ബാസ് എന്നൊരു ഹോട്ടലിലാണ് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടല്. അതൊരു ഹോം സ്റ്റേ ആയിരുന്നു, എനിക്ക് അത് അത്ര ഇഷ്ടമായില്ല. പിന്നെ അവിടുന്ന് ഞാൻ ഭയങ്കര നോയ്സി. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം. നല്ല രസകരമായ പെയിന്റിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ നല്ല ഒരു വൈബാ, ഒരു പോസിറ്റീവ് വൈബ്. ഇതാ ഇത് ടോയ്ലറ്റ്, ഓക്കെ, ഇത് ബാത്റൂം, ഓക്കെ, പിന്നെ ഇതാ മിനി ബാർ ഫുള്ളാണ്. നമ്മളെ പ്രചോദിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും വേണ്ടിയിട്ട് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ സ്നാക്സ് ഉണ്ട്. 2500 ഇന്ത്യൻ രൂപയാണ് ഒരു ഒരു രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനുള്ള ചെലവ് വരുന്നുള്ളൂ. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടും. അപ്പോൾ നേപ്പാളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഹോട്ടലിൽ ഒന്നാണ്. ആരാ വിളിക്കണേ? ആ വെൽക്കം ഡ്രിങ്കും കൊണ്ടുവന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ഫോർത്ത് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റും അതിൻ്റെ ആംബിയൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ ഇവിടുത്തെ ഇത് കണ്ടോ, വൈകുന്നേരങ്ങളെ അങ്ങ് സജീവമാക്കാനായിട്ട് ആഘോഷമാക്കാനായിട്ട് ലൈവ് നേപ്പാളി മ്യൂസിക്കും ഉണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത് എന്ന്. ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടതാണ് സിബു എന്ന് പറഞ്ഞിട്ട്. ആൾ ഗൈഡാണ്. അപ്പം ആളോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കാണുന്ന ഓരോരുത്തരെയും പ്രചോദിപ്പിക്കാനാണ്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ സിബു ഇവിടെ എത്തിയിട്ടുണ്ട്. സിബു, ഹായ് സിബു. Hi, how are you? Namaste. How are you? Are you? Doing good? All good. Okay. Okay, so we are heading today. Today. For a tour. Okay. Around Kathmandu Valley. Kathmandu. So let's go. Okay. Appo the Sibu bike ka aitu vandirikkana. Yamada Ray ZR 125 bike aitana Sibu vandittullathu. Appo nammal indha yathra thirikkan ponathu ee vandiyilana. Let's go. ഇപ്പൊ സിബു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്, ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ബസ്സുകളാണ്, തീർത്ഥാടകരെയും കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ബസ്സുകളാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ് ഒക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഡൽഹി ഉണ്ട്, യു പി എന്നുള്ളൊരു കാർ വന്നിരിക്കുന്നു. അപ്പോൾ ഒത്തിരി ഇന്ത്യയിൽ നിന്ന് ആളുകൾ റോഡ് മാർഗം നേപ്പാളിലേക്ക് പശുപതി തീർത്ഥാടനത്തിനായിട്ട് ഒത്തിരി ആളുകൾ എത്തുന്നുണ്ട്. ഇതായത് നോക്കൂ. അപ്പോൾ ഇവരുടെ ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കാം. യാ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ യു പിയിൽ നിന്ന് എത്തിയേക്കണവരാണെന്ന് തോന്നുന്നു. ജയറാംജിക്ക് രാജസ്ഥാൻ സേ കിത്തനെ ദിൻ പഹലെ ഉധർ സേ സ്റ്റാർട്ട് കിയാ ആപ്നെ കിത്തനാ ദിൻ ഹുവാ? ആട്ട് ദിൻ. ആട്ട് ദിൻ. ആ മൂന്ന് ദിവസം ഇവിടെ നേപ്പാളിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിൽ വന്ന് വന്നിരിക്കും. രാജസ്ഥാനാ സബ് ലോക്ക് രാജസ്ഥാൻ രാജസ്ഥാൻ ഹിന്ദി മേം ബാത് കരോ നാ സമജ് മേ ആയേഗാ?
बाथरूम करने का 1000 रुपया लोग है नीचे माँ बाथरूम करने का। बाथरूम का बात मेरे को नहीं मालूम, मेरे भी इंडिया से है। ഒരു കുഞ്ഞു തീർത്ഥാടകൻ, ഒരു കുഞ്ഞു തീർത്ഥാടകൻ, ഒരു വേണ ക്യാ നാമ ഹേ ആപ്കാ, ക്യാ നാമ ഹേ ആപ്കാ, നാം ബോലോ, നാം ഷേക്ക് ഹാൻഡ് ദേ ദോ മേരേ കോ, ഹാത്ത് മിലാവോ, ഹാത്ത് മിലാവോ, ആ ക്യാ നാമ ഹേ, ഡാൻസിംഗ് വി ഡാൻസ്, ആ ആപ്കാ ക്യാ നാമ ഹേ, ഫൂൽ ഭായ്, ഫൂൽ, ഫൂൽ ഭായ്, ഫൂൽ ഭായ്, കിത്നാ ഉമ്ര ഹേ ആപ്കാ, ഫുൾ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന, ഇവര് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ ഫുൾ ലിസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ഈ പശുദിനൊക്കെ മെയിൻ എൻട്രൻസ് അപ്പോ ഈ ക്ഷേത്രത്തിലേക്ക് രണ്ട് എൻട്രൻസ് ആണ് ഉള്ളത്. ഒന്ന് വിശ്വാസികൾക്ക് പ്രവേശിക്കാനുള്ള ഒരു എൻട്രൻസും മറ്റേ എൻട്രൻസും പറഞ്ഞാൽ ഫോറിനേഴ്സിന് പ്രവേശിക്കാനുള്ള എൻട്രൻസും ആണുള്ളത്. അപ്പൊ നിരനിരയായിട്ടുള്ള വഴിവാണിപ്പക്കാരുടെ കാഴ്ചകളാണ് കേട്ടോ. മൊത്തം ഭക്തി സാന്ദ്രമാണ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. ഇതാണ് ഒരു എൻട്രൻസ്, ഇതിലൂടെ വേണം. ഇവിടെ വരെ ചെരുപ്പ് അനുവദിക്കുള്ളൂ, ഇതിനകത്തേക്ക് ചെരുപ്പ് അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കണം. ഇവിടെ ലോക്കൽ ഗൈഡ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അപ്പൊ അവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഹെൽപ്പ് വേണോ, ഹെൽപ്പ് വേണോന്ന്. എന്റെ കൂടെ സിബു ഉള്ളപ്പോ വേറെ എന്തിനാ വേറെ ഗൈഡ് അല്ലേ, അല്ലേ സിബു. ഈ ബാഗിന് വേണം ചെരുപ്പിട്ട് കൊടുക്കാൻ. ഹെൽമെറ്റ് വെക്കാൻ വേറെ ലോക്കറും നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പൊ വേണമെങ്കിൽ ഇവിടെ ഹെൽമെറ്റ് ഒക്കെ വെക്കാം. അപ്പൊ നമുക്ക് അവിടുത്തെ അർച്ചനയ്ക്കായിട്ടുള്ള കുറച്ച് പൂവും അരിയും ഒക്കെ വാങ്ങാം. ഇനി കൈ കഴുകിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ഈ പ്ലാസ്റ്റിക് ബാഗ് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ ക്ഷേത്രത്തിന്റെ മെയിൻ ക്ഷേത്രത്തിന്റെ അകത്ത് വീഡിയോ ഷൂട്ട് സമ്മതിക്കില്ല. അപ്പൊ ഈ ചേട്ടനോട് കൂടെ വന്നു നമ്മുടെ അവിടെ വരെ സഹായിക്കാൻ പറഞ്ഞാ വന്നിട്ടുള്ളത്. Hey, this is main mandir? Yeah, yeah. This is main mandir. Wo pila dekh rahe na? Haan. Wo main mandir hai. Ye darwaza to Shiv ji ka murti dekh rahe hai. Haan. Iske andar aapko ye videos wagera allowed nahi hai. Okay. Seedha jaake darshan, seedha darshan bhi hota hai. Okay, okay. Camera endayalum agatheke allowed allayirunnathu kondu agathulla darshangal onnum kaanikkan pattilla. എന്തായാലും ഭയങ്കര ഭാഗ്യമുണ്ടായത് എന്താ വെച്ചാല് നമ്മള് അവിടെ ചെല്ലുന്ന സമയത്ത് നട നാല് വാതിലുകളുണ്ട്, നാല് നടയുണ്ട്, നാല് നടയും ഒരുമിച്ച് ഓപ്പൺ ആയിരുന്നു. നമ്മൾ കയറി ദർശനം കഴിഞ്ഞ ഉടനെ നട അടയ്ക്കുകയും ചെയ്തു. പശുപതിനാഥ ക്ഷേത്രത്തിന്റെ ഒരു പഴക്കം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് 4ാം നൂറ്റാണ്ടില് പണി കഴിപ്പിച്ചതാണ് ക്ഷേത്രം എന്ന് പറയുന്നു. പിന്നീട് വന്ന പല രാജാക്കന്മാരും നേപ്പാൾ ഭരിച്ചിരുന്ന പല, നേപ്പാൾ എന്ന് പറയുന്നില്ല, ഈ പ്രവിശ്യ കാഠ്മണ്ഡു പ്രവിശ്യ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരും പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന് അകത്ത് മൊത്തം 519 ചെറിയ 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 രീതിയിലുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. പല രീതിയിലുള്ള ദൈവങ്ങളുടെ പ്രതിബിംബങ്ങളും പ്രതിരൂപങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു 525 ശിവലിംഗങ്ങളും ഉണ്ട് അവിടെ ഇങ്ങനെ നിരത്തി വച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇങ്ങനെ തൊട്ട് ദർശനം നടത്തുന്നവർക്ക് മരണശേഷം വീണ്ടും മനുഷ്യജന്മം തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പൊ ഇതാണ് പശുപതിനാഥ് ക്ഷേത്രത്തിന്റെ ഈ അങ്കണത്തിൽ നിന്നിട്ടുള്ള ഈ ഭാഗത്ത് ഈ ഗേറ്റിൽ നിന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ വ്ലോഗ് കാണുന്ന ആളുകൾ, ഇവിടെ വരാൻ സാധിക്കുന്ന ആളുകൾ ഈ ഭാഗത്ത് വിസിറ്റ് ചെയ്യണം, പശുപതിനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പശുപതിനാഥ് ക്ഷേത്രം. ഭഗവതി റിവറിനോട് ചേർന്നിട്ടാണ് ഈ പശുപതിനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാനി നഹി ചൈ നഹി ചൈ ലന ക്യാ ഈ ബോട്ടിൽ മേ ബോ ട്വന്റി ലന കിട്ടനെ കാ 30 റുപ്പീസ് അക്വ അക്വ എം വാങ്ങിച്ച ആ ചേച്ചിയുടെ ഉപജീവന മാർഗം അല്ലേ, ഒരു ബോട്ടിൽ വാങ്ങാം എന്തായാലും. ഇവിടെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന സ്ഥലം. ഭഗവതി റിവറിൻ്റെ ഓരത്തോട് ചേർന്നിട്ടാണ് ദഹിപ്പിക്കുന്നത്. ഇത് ഈ കാണുന്നത് ഓരോന്നും അഘോരി വിഭാഗത്തിൽപ്പെട്ട സ്വാമിജികളാണ് ഇതെല്ലാവരും. സോറി ഇന്ത്യ. അപ്പൊ ഒരു ദക്ഷിണ ചോദിച്ചു, നമ്മുടെ ദക്ഷിണ കൊണ്ടാത്ര അവരുടെ ജീവിതം കഴിഞ്ഞു പോണത്, അപ്പൊ പിന്നെ അവർക്ക് ദക്ഷിണയും കൊടുത്തു. ഇത് ഭഗവതി റിവറിന്റെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയാണ് ഡെഡ് ബോഡീസ് എല്ലാം കപ്പിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന കാളിക്ഷേത്രം ഉണ്ടല്ലോ, കാളിക്ഷേത്രത്തിന്റെ ഉള്ളിലെ വിഗ്രഹം അത് വളരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ മുമ്പ് അത് തല മാത്രമേ വെളിയിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഏതാണ്ട് അരഭാഗം വരെ കാണാൻ പറ്റുന്ന രീതിയിലാണത്. അത് വളരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് എപ്പോഴും നേപ്പാൾ നമുക്ക് സെലക്ട് ചെയ്യാം. നേപ്പാൾ പ്രകൃതി മനോഹരമാണ്, ഇവിടുത്തെ ആളുകൾ വളരെ സൗമ്യഭാവരാണ്, വളരെ റിച്ച് ആയിട്ടുള്ള കൾച്ചറുണ്ട്, ഒരുപാട് എന്താ പറയുക തീർത്ഥാടനത്തിനുള്ള സൗകര്യമുണ്ട്. യുനെസ്കോ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള പൗരാണിക കേന്ദ്രങ്ങളിലെ 7 ഒറ്റ നഗരത്തിൽ കാണുവാൻ സാധിക്കുക എന്നതും കാഠ്മണ്ഡുവിൻ്റെ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേപ്പാളിൽ നിന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ നമുക്കുണ്ടാകും. ഈ കാണുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ശിവലിംഗം ആണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ്, പുറകിലെ കാടും അതുപോലെ നല്ല രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുരങ്ങന്മാരെയും കാണാം ഇവിടെ, ഭയങ്കര നോട്ടി നോട്ടിയാ കുരങ്ങന്മാര്, സൂക്ഷിച്ചില്ലെങ്കിൽ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. 1, 2, 3 ഇവിടെ ടൂറിസ്റ്റുകളെല്ലാം ഫോട്ടോ, നിങ്ങളെ ക്യാമറ മിസ്സായിട്ടെങ്കിൽ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ്സ് ഇവരെടുത്ത് തരും. ഇന്ത്യ India, Kerala. Kerala. Yeah. So how much you charging for the photos? 20 rupees. 20 rupees per photo. Why are you cheap? 20 rupees per photo. I'm going to take a look at the mail. There's a nice view here. It's a nice view here. It's a nice view here. It's a nice view here. There's a nice coffee shop. Refresh. ഈ ഏരിയയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അവരുടെ മുന്നിൽ നിന്നൊന്നും ഷൂട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അവരുടെ സ്വന്തക്കാരെ എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവരുടെ മുന്നിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണമൊക്കെ നടത്തുന്നത് അവരെ സംബന്ധിച്ചിട്ട് വളരെയധികം വേദനാജനകമായി. ശിബു പറയുന്നു, ഈ മരണാസന്നരായിട്ടുള്ള ആളുകളില്ലേ, അവരെയും ഇവിടെ കൊണ്ടുവന്ന് കിടത്തു അത്രേ. ഉടനെ മരിക്കും എന്ന് ഡോക്ടർ വിധി എഴുതിയിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ അവരുടെ അവസാന നിമിഷമെല്ലാം ഈ പശുപതിനാഥിൻ്റെ അരികിൽ തന്നെയാകും, അതിലൂടെ അവർക്ക് മുക്തി ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അങ്ങനെ ചെയ്യുന്നത്. ഡോക്ടറും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ മരണം സ്ഥിരീകരിക്കാനായിട്ട് ഡോക്ടറും ഉണ്ടാവും. സിബു, Now we are going to the parking lot. Parking lot. To get our bike. To get our bike, and yeah. And then we'll go to Bodha Stupa. Bodha Stupa. Yeah. Okay, how far it is from here? From here roughly 2 kilometers. 2 kilometers. Abhi idare lunch kadichittilla to. What's the plan for lunch? Lunch at the ബോധ. പശുപതിനാഥ് ഹിന്ദു വിശ്വാസ പ്രകാരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ബുദ്ധമത വിശ്വാസ പ്രകാരമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എന്തായാലും നമുക്കിനി ബുദ്ധസ്തൂപ കാണാൻ പോവാം.